നമസ്കാരം ഇവർക്കും ഡെയിലി ന്യൂസ് എന്നിസ്റ്റിംഗ് സ്വാതന്ത്ര്യം ഹിന്ദുസ്പി ആർട്ടിക്കൽ ആണ് ഹിന്ദുസ്പി ഫസ്റ്റ് ആർട്ടിക്കൽ എഡിറ്റോർ പേജിൽ ആർട്ടിക്കൾ നമ്മൾ നോക്കാൻ പോകുന്നത് എ സൺഷൈൻ ഇനിഷ്യേറ്റീവ് ഓക്കെ അപ്പൊ ഈ ഒരു നമ്മൾ ഇന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻട്രീം ബഡ്ജറ്റിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്ത ഒരു ആയിരുന്നു പ്രധാനമന്ത്രി സൂര്യോ സര്യോദന യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഒരു സ്കീം പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞ പോലെ നമ്മുടെ ഹൗസ് ഹോൾഡ് കേന്ദ്രീയസ് സ്പെഷ്യലി റൂഫ് ടോപ്പ് സോളാർ എനർജി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്കീമായിട്ട് പറയേണ്ടി വരും എന്നാലൊരു പുതിയൊരു ഒരു സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ റൂഫ് ടോപ്പ് സോളാർ പ്രൊഡക്റ്റ് സ്കീമുകളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഗവൺമെന്റ് റൺ ചെയ്യുന്നുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ടാർഗറ്റ് ചെയ്തത് ബൈ ദ എൻഡ് ഓഫ് ട്വന്റി ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനൊക്കെ ആകുമ്പോഴേക്കും നൂറ് വോൾട്ട് ജിഗാ നൂറ് ജിഗാ ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റി പറഞ്ഞ പോലെ സോളാർ എനർജിയിൽ നമ്മൾ പ്രൊഡ്യൂസ് തന്നെ ഒരു അംീഷ്യസ് ഗോൾ നമുക്ക് ഉണ്ടായിരുന്നു ആ ഒരു നൂറ് ജിഗാ വോൾട്ട് സോളാർ എനർജി പ്രൊഡക്ഷനകത്ത് അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെന്റ് അപ്പൊ ഫോർട്ടി ജിഗാ വോട്ട് ഹൗസ് ഹോൾഡ് റൂഫ് ടോപ്പ് സോളാർ പ്രൊഡക്ഷൻ ആയിരിക്കണം സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊണ്ടുവരുന്ന അത്തരത്തിലൊരു ലക്ഷ്യമൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായിട്ട് പോലും <inaudible> ീ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം കഴിഞ്ഞപ്പോഴും നമുക്ക് പറഞ്ഞാൽ ആകമാത്രം ഒരു ട്വൽവ് ജിഗ വോട്ട് മാത്രമൊക്കെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ റൂഫ് ടോപ്പ് സോളാർ പ്രോജക്ട് വോട്ട് ട്വൽവ് ജിഗാവോൾട്ടൊക്കെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സോളാർ എനർജി പ്രൊഡക്ഷൻ എന്ന രീതിയിലേക്ക് പ്രധാനമന്ത്രി സൂര്യോദയ യോജന അഥവാ പി എം എസ് വൈ സ്കീം പ്രധാനമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടാർഗറ്റിനകത്ത് ഈ ഒരു സ്കീമിനകത്ത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വൺ ക്രോർ ഹൗസ് ഹോൾഡിനെയാണ് എസ്പെഷ്യലി പെർ മന്ത് മുന്നൂറ് യൂണിറ്റ് കറന്റിന് താഴെ ഉപയോഗം വരുന്ന കൺസപ്ഷൻസ് വരുന്ന ഹൗസ് ഹോൾസിൽ പോലെ നമ്മൾ സോളാർ റൂഫ് ടോപ്പ് ഈ പറഞ്ഞ പോലെ പാനലുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ട് അവർക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാനായിട്ടും എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടുകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ഓൺ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സൗകര്യവും ഈ ഒരു സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാതെ പോയ ആ ഒരു ഫോർട്ടി ജിഗവോൾട്ടിന്റെ ആ ഒരു ടാർഗറ്റ് പ്രധാനമായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യുക അതിൽ കൂടുതൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്ക് കൃത്യമായിട്ട് നോക്കി പോകാം കീ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ ക്രോർഡ് ഹൗസ് ഹോൾഡുകളാണ് ടാർഗറ്റ് ചെയ്യുന്നത് പ്രൈമർലി ഫോക്കസിങ് ഓൺ ലോ ആൻഡ് മിഡിൽ ഇൻകം ഇൻഡിവിജ്വൽസ് അത് പ്രധാനമായിട്ടും ഒരു മാസം മുന്നൂറ് യൂണിറ്റ് കറണ്ടിന്റെ ഉപയോഗം അതിൽ ഒതുങ്ങി നിൽക്കുന്നവരെയായിരിക്കും ഈ ഒരു സ്കീമിനത് ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത ഗവൺമെന്റ് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ട്വന്റി ഇന്ത്യൻസ് ആ ഒരു ബ്രാക്കറ്റിലാണ് ഹ്രഡ് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടാണ് കരുതപ്പെടുന്നത് ഇവിടെ ഒക്കെ നോക്കുമ്പോഴേക്കും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കോടി ആളുകൾ യൂണിറ്റിന് താഴെ കറണ്ട് പെർമുണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു സ്കീം എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ആ ഒരു ഫോർട്ടി ജിഗോൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സോളർ എൻജി റൂഫ് ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റിഡ്യൂസ് ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദ ബെഫിഷറീസ് അതായത് ഇത്തരത്തിൽ സോളാർജി ഉപയോഗിക്കാനും പറ്റും എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഓൺ ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഒരു വരുമാന മാർഗ്ഗമായിക്കോളും ഈ പറഞ്ഞപോലെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻക്രീസ്ഡ് എനർജി ഡിപ്പെൻഡൻസ് ഓഫ് ഓർ നേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ഫോർ ഹൗസ് ഹോൾഡ്സ് ആൻഡ് അഡീഷണൽ ഇൻകം ജനറേഷൻ ത്രൂ സർപ്ലസ് എനർജി പ്രൊഡക്ഷൻ ഈ മൂന്ന് പോയിന്റുകളും നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് ഈ പറഞ്ഞ പോലെ അമ്പീഷ്യസ് ആയിട്ട് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത് ഇറ്റ് കാൻ പ്രൊവൈഡ് അഫോർഡബിൾ സോളർ എർജി ടു ബോത്ത് ഹൗസ് ഹോൾഡ് ആസ് വെൽ ആസ് പ്യൂർ നേഷൻ ബൈ പ്രൊമോട്ടിംഗ് റൂഫ് ഓഫ് സോളർ ദ ഗവൺമെന്റ് ഹോസ് റിഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ട്രഡീഷണൽ ഇലക്ട്രിസിറ്റി സോഴ്സസ് പൊട്ടൻഷ്യലി ലോവറിംഗ് ഇലക്ട്രിസിറ്റി ബിൽസ് ഫോർ ദ ടാർഗറ്റഡ് പൂർ ആൻഡ് മിഡിൽ ഇൻകം ഹൗസ് അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പം നോക്കുവാണെങ്കിൽ മിക്ക സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പവർ ഡിസ്കോംസ് ഒക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഒക്കെ തന്നെ നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പവർ ജനറേഷന് വേണ്ടി വരുന്ന ചെലവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പവർ ജനറേറ്റിംഗിന്റെ എക്സ്പെൻസസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നം ാണ് ഈ പവർ ജനറേഷൻ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് വർദ്ധിക്കുന്നത് കൊണ്ടിട്ടാണ് ഹൗസ് ഹോൾഡിലേക്ക് വരുന്ന കറന്റിനാണ് നമുക്ക് കൂടുതൽ പൈസ പോലെ കൊടുക്കേണ്ടതായിട്ടും വരുന്നത് അപ്പൊ ഇത്തരത്തിൽ സോളാർ എനർജിയൊക്കെ തന്നെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു കറണ്ട് ബില്ലിനകത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ആ എനർജി പറഞ്ഞ പോലെ അതിനൊരു സെക്യൂരിറ്റിക്കത്താണെങ്കിലും അതിനൊരുപാട് പോലെ മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു പോയിന്റ് ഓർക്കാം രണ്ടാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഓൾസോ ഇൻക്രീസ് എനർജി ഇൻഡിപെൻഡൻസ് പറഞ്ഞ പോയിന്റ് തന്നെയാണ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് റൂട്ട് ഓഫ് സോളാർ കോൺട്രിബ്യൂട്ട് ടു ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി ബൈ റേഡിയോ നമ്മൾ മിക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും കോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോൾ ബേസ്ഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെയാണ് കറണ്ട് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നത് കോളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണുന്ന ലോ ക്വാളിറ്റി കോൾ ആയതുകൊണ്ട് തന്നെ ഹൈ ഗ്രേഡ് കോൾ നമ്മൾ പുറത്ത് ഇമ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ലൊക്കെ തന്നെ ഒരുപാട് വർദ്ധിക്കുന്നുണ്ട് സോ ഇത്തരത്തിൽ ആർ യൂട്ടിലൈസിംഗ് ദിസ് സോളർ എനർജി വി കാൻ ബി മോർ എനർജി ഇൻഡിപ്പൻഡന്റ് എന്നുള്ളതും സ്കീമിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട് ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊമോട്ട് എൻവോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി കാരണം കാർബൺ തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കാം കാർബൺ എമിഷൻസ് ഒക്കെ തന്നെ കുറയുമല്ലോ ഈ കോളൊക്കെ തന്നെ ബേൺ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കാർബൺ എമിഷൻ വരുന്നത് അപ്പൊ ഇവിടെ ഈ കാർബൺ എമിഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് സോളർ എനർജി ഉപയോഗിക്കുകയാണെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും ഇന്ത്യ ആണ് അപ്പം ടോട്ടൽ എൻവോൺമെന്റ് സസ്റ്റൈനബിലിറ്റി എൻവോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ഇത്രത്തോളം പറയുമ്പോഴും ഇതിനകത്ത് കുറച്ച് ചലഞ്ചസ് നിൽക്കുന്നുണ്ട് കാരണം ഒന്നാമതായിട്ട് നമ്മൾ നമ്മള് തുടക്കത്തിലേ പറഞ്ഞിരുന്നുണ്ട് ഫോർട്ടി ജികളുടെ ടാർഗറ്റ് നമുക്ക് അറ്റേൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ വർഷം നമ്മൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ നമുക്ക് ഉണ്ടായിരുന്നില്ല അതേ ഒരു ഒരു പ്രശ്നവും ഈ പുതിയ സ്കീമിനകത്തും കാണുന്നുണ്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡെഡ് ലൈൻ ഇവിടെ ഒരിടത്തും പറയുന്നില്ല അതായത് ബൈ ഓരോ വർഷവും നമ്മൾ എത്ര അച്ചീവ് ചെയ്യണം അത് അടുത്ത വർഷം നമ്മൾക്ക് എത്ര യൂണിറ്റിൽ എത്ര ഹൗസ് ഹോൾഡിംഗ് എത്തിക്കണം അങ്ങനെ ഒരു എഫക്റ്റീവ് ടാർഗറ്റഡ് ഡെഡ് ലൈൻ ഇടത്ത് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ഈ പറഞ്ഞ പോലെ മുൻകാല പ്രോജക്റ്റുകളെ പോലെ മുൻകാല സ്കീമുകളെ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇതിന്റെ ഒരു സസ്പീഷ്യസ് ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാന ഫീച്ചറാണ് ഇതിന്റെ കോസ്റ്റ് കാരണം സോളാർ പാനലുകൾ എല്ലാ വീടുകളിലും എന്ന് പറയുമ്പോഴും ഇതിനകത്ത് പ്രധാനമായിട്ടും ഫോർട്ടി പെർസെന്റേജ് ആണ് ഗവൺമെന്റ് ഓൺ സബ്സിഡീസ് വരുന്നത് പിന്നെ സിക്സ്റ്റി പെർസെന്റ് ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് കമ്പനീസ് മുഖാന്തരമാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് പവറുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു പി എസ് യു ആയിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു കമ്പനി മുഖാന്തരമാണ് വരുന്നത് അപ്പൊ ഇവിടേക്ക് എത്രത്തോളമായിരിക്കും കോസ്റ്റിന്റെ കാര്യമൊക്കെ വരുന്നതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വരേണ്ടതുണ്ട് ഇനി കോസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതൊരു ഫിനാൻഷ്യൽ ബർഡൻ വരാനായിട്ടുള്ള ഒരു സാധ്യത കാരണം ഇനീഷ്യൽ കോസ്റ്റ് ഇതിനൊക്കെ കൂടുതലായിരിക്കും സോളാർ പാനലുകൾ നിർമ്മിക്കാൻ പ്ലാന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പഴേക്കും അതിന്റെ ഇനീഷ്യൽ കോസ്റ്റുകൾ എന്നുള്ളത് ഒരു പോയിന്റ് തന്നെയാണ് കാരണം സോളാർ പാനലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ഉള്ള എന്താ പറയുക റോ മെറ്റീരിയൽസ് ഒക്കെയാണെങ്കിലും ഇന്ത്യ പുറത്തുനിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് വേണ്ടുന്ന ഒരു ഏരിയ ആയിട്ടും പറയേണ്ടതായിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആ ഒരു എന്താ പറയുക കോസ്റ്റിന്റെ കാര്യം പ്രധാനമായിട്ട് നോക്കുക പിന്നെ ആ ഒരു ടൈം ലൈൻ്റെ കാര്യത്തിൽ ഒരു ഡെഡ് ലൈൻ ഇതുവരെയായിട്ടും എഫക്റ്റീവ് ആയിട്ട് ഗവൺമെന്റിന് കൊണ്ടുവരാനായിട്ടും പറ്റിയിട്ടില്ല അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ ചലഞ്ചസ് ആയിട്ട് പറയുന്നത് ബട്ട് ഈ ചലഞ്ചസിനെ ഒക്കെ തന്നെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് ഓവർകം ചെയ്ത് ഈ ഒരു പദ്ധതിയൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും

ഹയർ എജ്യൂക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ടുവിനകത്താണ് ഈ ഒരു ആർട്ടിക്കലിനെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്താണ് ഈ മൈക്രോ ക്രിഡൻഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഈ ക്രിഡൻഷൻസ് വരുന്നത് മൈക്രോ ക്രിഡൻഷ്യൽസും ഉണ്ട് അതുപോലെ മാക്രോ ക്രെ ക്രിഡൻഷ്യൽസും ഉണ്ട് ഹയർ എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ജനറലി നമ്മളൊരു ഡിഗ്രി പഠിക്കുക അപ്പോൾ ത്രീ ഇയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോർ ഇയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫൈവ് ഇയർ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഡിഗ്രീസ് ഒക്കെ പഠിക്കുക അത് അതിൻ്റെ ആ ഒരു ഗ്രേഡ് സിസ്റ്റം ഒക്കെ തന്നെ പറയപ്പെടുന്നത് മാക്രോ ക്രെഡൻഷ്യൽ മാക്രോ ക്രിഡൻഷ്യൽ എന്നാണ് കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ പഠന കാര്യങ്ങളാണ് ഈ മാക്രോ ക്രെഡൻഷ്യൽസിന്റെ ഭാഗമായിട്ട് വരുന്നത് അതിന്റെ റിസൾട്ടഡ് ഔട്ട്കം വരണമെങ്കിൽ ഇപ്പം ഫോർ ഇയർ ഡിഗ്രി ആണെങ്കിൽ നാല് വർഷം കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു പാസ് ഔട്ട് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇപ്പം ത്രീ ഡിയർ ത്രീ ഇയർ ഡിഗ്രി ആണെങ്കിൽ മൂന്ന് വർഷം പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം ലോങ് ടേം ഡ്യൂറേഷൻ കോഴ്സുകളാണ് പ്രധാനമായിട്ടും ഈ മാക്രോ ക്രിഡൻഷ്യൽസിന്റെ ഭാഗം വരുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ എന്തായിരിക്കും മൈക്രോ ക്രെഡൻഷ്യൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പുതിയതായിട്ടൊക്കെ ഡിഗ്രി ഒക്കെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ട് ആ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടി സ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഇപ്പം കോഡിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ വീഡിയോ എഡിറ്റിങ് അങ്ങനെയൊക്കെയുള്ള ചില ചില പ്രോഗ്രാമുകൾ ഷോർട്ട് ഡ്യൂറേഷൻ പ്രോഗ്രാമുകൾ ആളുകൾ ചെയ്യാറുണ്ട് അപ്പം ക്വാളിറ്റി അഷുറൻസിന്റെ ഒക്കെ ക്യു എ സർട്ടിഫിക്കറ്റുകളൊക്കെ നേടിയെടുക്കാനായിട്ട് അങ്ങനെ പല രീതിയിലുള്ള ഷോർട്ട് ടേം ഡ്യൂറേഷൻ കോഴ്സുകൾ ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഷോർട്ട് ടേം ഷോർട്ട് ടേം ഡ്യൂറേഷൻ കോഴ്സുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോ മൈക്രോക്രഡൻഷ്യൽ ഓക്കെ അപ്പം എന്താണ് ഇനി ചേർത്ത് വായിച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ വായിക്കാൻ മനസ്സിലാക്കും മൈക്രോ മൈക്രോക്രുഡൻഷ്യൽ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലെ പ്രധാനപ്പെട്ട പോരായ്മകൾ ഓൾറെഡി നമുക്കറിയാം ഇത്രയും വലിയ മൈക്രോ യൂണിറ്റ് ആയുള്ള കാര്യം ഇപ്പം മൂന്നും നാലും വർഷമൊക്കെ പഠിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോഴേക്കും പലപ്പോഴും കമ്പനികൾക്ക് വേണ്ടുന്ന ഒരു രീതിയിലുള്ള ആളുകളെല്ലാം കിട്ടുന്നത് അവരുടെ ഡിസൈഡായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് കാര്യമൊക്കെയാണെങ്കിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും കമ്പനികൾ ആളുകളെ ഹയർ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കാറുണ്ട് ആറ് മാസത്തേക്കും അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഷോർട്ട് ടേം ട്രെയിനിങ്സ് അവർ കൊടുക്കുന്ന ഈ മൈക്രോ ക്രഡൻഷ്യൽസ് അവർക്ക് അവരുടെ വർക്കേഴ്സിന് നേടിക്കൊടുക്കാനായിട്ടാണ് അവർ സ്കിൽ അതായത് അവർക്ക് വേണ്ടുന്ന ഒരു സ്കില്ലുള്ള ആളുകളായിട്ട് അവരെ കിട്ടിയിരിക്കുന്നത് അപ്സ്കില് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീസ്കിൽ ചെയ്യാനായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ക്രഡൻഷ്യൽസ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ മൈക്രോ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കൂടുതൽ ആയിട്ടുള്ള ആവശ്യക്കാർ ഏറി വന്നോണ്ടിരിക്കുക ഹൈലി ഡിമാൻഡ് കോഴ്സുകളായിട്ട് മാറുന്നുണ്ട് അപ്പൊ അവിടെ ഈ പറഞ്ഞ ഇത് ഉന്നയിക്കുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട് ഇതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട് അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ ആയിരിക്കും ഒരു ആർട്ടിക്കൾ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സോ ടുഡേ ദ പ്രസിംഗ് ടാലന്റ് ഷോർട്ടേജ് ജസ്റ്റ് എഫക്റ്റിംഗ് എവറി ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ബിഗ് വേറെ ടാലൻ ഷോർട്ടേജിന്റെ പ്രധാന കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകളാണ് ഇറ്റ്സ് മോർ ദാൻ ജസ് എ മാറ്റർ ഓഫ് സോഴ്സിംഗ് പീപ്പിൾ വില്ലിംഗ് ടു ഗോൾ ദേ ഓൾസോ ഹവ് ടു പ്രൊസസ് എ സ്കിൽസ് ദാറ്റ് മാച്ച് എൻ്റ് സ്കിൽ ഗ്യാപ് ഇതിനെയാണ് സ്കിൽ ഗ്യാപ് എന്ന് പറയുന്നത് ദാറ്റ് സീംസ് ബി സ്പ്രെഡിംഗ് ഫോർ എൻ വേൾഡ് നമ്മളിപ്പം പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ട കുട്ടികൾക്കുള്ള സ്കില്ലല്ല ശരിക്കും പറഞ്ഞാൽ കമ്പനികൾക്ക് വേണ്ടത് അവർക്ക് വേണ്ട വേ അവരുടെ കമ്പനികൾ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിരിക്കണം പക്ഷേ അത് എന്തുകൊണ്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കാണുന്നില്ല അപ്പം അതിനെയാണ് സ്കിൽസ് ഗ്യാപ്പ് എന്ന് പ്രധാനമായിട്ട് വരുന്നത് ഇതാണ് പിന്നീട് സ്ട്രക്ചറായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റിലേക്ക് എക്കണോമിയിലേക്ക് നയിക്കുന്നത് ഫോർ അപ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് വിദ് ഇൻ ദ ചേഞ്ചേ ദ വേൾഡ് ഓഫ് വർക്ക് ഇമ്പോർട്ടൻസ് ഓക്കെ ആൻഡ് കമ്പയർഡ് ടു മാക്രോ ക്രൊഡൻഷ്യൽ സച്ചാസ് ഫുൾ ഡിഗ്രി ഓർ ക്വാളിഫിക്കേഷൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫുൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻസിനൊക്കെയാണ് നമ്മൾ മാക്രോ ക്രഡീൻഷ്യൽസ് പറയുന്നത് മൈക്രോ ക്രഡൻഷ്യൽ ക്യാൻ വിൾ ടു ഡൌൺ സൈസ് ആൻഡ് ഷോർട്ട് ടേൺ ലോങ്ങർ ലേണിംഗ് പ്രോഗ്രാംസ് ഫോർ ഗ്രേറ്റർ എജിലിറ്റി ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇതിന്റെ മൈക്രോ ക്രഡൻഷ്യൽസ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ലേണിംഗ് അതായത് ഇപ്പം പ്രധാനമായിട്ടും ഒരു ഡിഗ്രി കോഴ്സ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ എന്ന് പറയുമ്പോഴേക്കും ലോങ് ടേം ഇൻവെസ്മെന്റ് ആണ് എന്നാൽ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പലവിധ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കാലയളവിൽ തന്നെ ഇപ്പം ഒരു വർഷം കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ കാര്യങ്ങളെ കുറിച്ച് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു മൈക്രോ മൈക്രോഗ്യൽസിൻ്റെ കൂടെ നമുക്ക് പഠിച്ചെടുക്കാം നേടിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും അതാണ് കണ്ടിന്യൂസ് ലേണിംഗ് നമ്മളെ സഹായിക്കാറുണ്ട് ടു ദേ ആർ കണ്ടിന്യൂ ടു അപ് സ്കിൽ ദംസെൽസ് വിതൗട്ട് എനിസ്ട്രെയിൻസ് അതുമാത്രമല്ല തരത്തിലുള്ള പ്രോഗ്രാമുകൾ പല പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യും ഏത് ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ തന്നെ കോഴ്സസ് ഓഫർ ചെയ്യാനുണ്ട് ആൻഡ് ഇറ്റ് ഓൾസോ ഷോസ് ഇറ്റ്സ് ഫ്ലെക്സിബിലിറ്റി ആസ് വെൽ എസ് ഹെൽപ്സ് ടു ഫോർ ഹെൽപ്സ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്സ് ഓക്കെ ആൻഡ് സെക്കൻഡ് ാണ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അതായത് പലവിധ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ ഈ മൈക്രോ കൊഡൻഷ്യൽസിലൂടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം കോഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫീസ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്സ് ക്വാളിറ്റി അഷുറൻസസ് ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ കഴിവുകൾ സ്കിൽസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും ഈ ഒരു മൈക്രോ കൊഡൻഷ്യൽസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വാസ്റ്റ് മെജോറിറ്റി ആൾക്കാരും ഇന്നിപ്പോ ഈ മൈക്രോ കൊഡൻഷ്യൽ ഇത്രത്തോളം ഡിമാൻഡ് വളരാനായിട്ടുള്ള കാരണവും അത് തന്നെയാണ് ദെൻ അഫോർഡബിലിറ്റി വലിയ ഫീസും കാണത്തില്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലായിരിക്കും റീസണബിൾ പ്രൈസിലായിരിക്കും ഈ കോഴ്സുകളൊക്കെ തന്നെയാണല്ലോ ഓഫർ ചെയ്യപ്പെടണം അതൊക്കെയാണ് ഈ പ്രധാനമായിട്ട് ഈ മൂന്ന് കാരണങ്ങൾ കാരണമാണ് മൈക്രോ ക്രഡൻഷ്യൽസ് ഇത്രമാത്രം മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം ബട്ട് ഇവിടെ വരുന്ന ഒരു പ്രശ്നം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഒരുപാട് അധികം ഓൺലൈൻ സെന്റേഴ്സ് ഇത്തരത്തിലുള്ള മൈക്രോക്രഡൻഷ്യൽ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഒരേ പ്രോഗ്രാം തന്നെ ഇപ്പോൾ ക്വാളിറ്റി അഷ്യൂറൻസിന് തന്നെ ചിലപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഒരുപാട് അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടാവും ഓഫ്ലൈൻ അസ്വൽ ആസ് ഓൺലൈൻ ഒക്കെയാണ് ഓഫർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ നിലവാരം മീൻസ് നിലവാരം മീൻസ് ആ കോഴ്സുകളുടെ നിലവാരം നമുക്ക് മെഷർ ചെയ്തെടുക്കണം എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ് അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ പലയിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം ഇപ്പൊ ഒരേ സബ്ജക്ട് തന്നെ പലയിടങ്ങളിലും പല രീതിയിലാണ് പല ക്വാളിറ്റീസിലാണ് ഇപ്പം ചിലപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പൊ അത് മാറി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളത് ആണകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കലിനകത്ത് മൈക്രോ മൈക്രോക്രഡൻഷ്യൽസ് ഇത്രത്തോളം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ആവശ്യമുണ്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം നിലവിൽ പറയുവാണെങ്കിൽ അതിനൊരു യൂണിഫോമിറ്റിയോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് സിസ്റ്റം ഒന്നും തന്നെ ഇല്ല അത് കൃത്യമായിട്ടും കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കലിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞുവെച്ചിരിക്കുന്നത് ഓക്കെ എന്നാലും ഇത്ര ആണെങ്കിൽ ഒരു ആർട്ടിക്കളിനെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിൾ നമ്മുടെ ഓപ്പൺ ഇറ്റോ പേജിൽ ഉണ്ടായിരുന്നാണ് ചെറിയൊരു ഐഡിയ ഐഡിയാണ് ഇതിനകത്ത് നൽകുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഐഡിയ കൂടിയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ആവശ്യമുള്ളത് തന്നെയാണ് കാരണം പലവിധ തവണ ആളായിട്ട് യു പി എസ് സി ആണെങ്കിലും മെയിൻസിനൊക്കെയാണെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പറഞ്ഞ പോലെ പോരായ്മ ചലഞ്ചസിനെ കുറിച്ച് പറയുന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ തന്നെ ചലഞ്ചാണ് അവരുടെ ഫിനാൻഷ്യൽ ഓട്ടോണമി ഇപ്പൊ ഈ ഒരു ആർട്ടിക്കൾ നോക്കിയാൽ പഞ്ചായത്ത് ഏൺസ് ഓൺലി വൺ പെർസെൻറ്റേജ് ഓഫ് ദർ റവന്യൂ ത്രൂ ടാക്സസ് അതായത് പഞ്ചായത്തുകൾ ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന മൊത്ത വരുമാനത്തിന്റെ ആകെ ഒരു ശതമാനം മാത്രമാണ് ടാക്സിനോട് നേടിയെടുക്കുന്നത് അതായത് അവർ സ്വന്തം ഇതിലൂടെ നേടിയെടുക്കുന്ന ബാക്കി ശരിക്കും പറഞ്ഞാൽ എൺപത് ശതമാനം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ടാക്സുകളിലൂടെ സോറി സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ഈ പറഞ്ഞപോലെ ഗ്രാന്റുകളിലൂടെ കിട്ടുന്ന പൈസകളാണ് ആ ഒരു പോയിന്റിനകത്ത് അപ്പം സ്വന്തം ഇതിലൂടെ പഞ്ചായത്തുകൾ നേടിയെടുക്കുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ടാക്സിലൂടെ ഇവിടെ വൺ പെർസെന്റേജ് മാത്രമാണ് മറ്റേ പറഞ്ഞാൽ നമുക്ക് എല്ലാ വിശ്വസിക്കാൻ പറ്റത്തില്ല സെൻട്രൽ സ്റ്റേറ്റ് എപ്പോഴും ഗ്രാന്റ് തന്നോണ്ടിരിക്കുന്ന നിർബന്ധമില്ല കിട്ടിയില്ലെങ്കിൽ ആകെ മൊത്തം പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചതേക്കാം അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഇവർക്ക് ആകെ പെർസെന്റേജ് മാത്രമേ പറ്റുന്നുള്ളൂ ബാക്കി ടാക്സുകളൊക്കെ ഒക്കെ തന്നെ ആരുടെ കൈവശമാണിരിക്കുന്ന സെൻട്രലിന്റെ സ്റ്റേറ്റിന്റെ കൈവശമാണ് ഫിനാൻഷ്യൽ ഓട്ടോണമി നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറയുന്നു എന്നുള്ള ഒരു പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഈ ഒരു ചാർട്ടിനകത്ത് മുഴുവൻ ആ ഒരു റവന്യൂവിന്റെ ഒക്കെ തന്നെ ഓരോ ഗ്രാഫുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രധാനമായിട്ട് ആ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം ഇതിനകത്ത് പോയിന്റ് പറയുന്നുണ്ട് നമ്മുടെ ആർ ബി ഐയുടെ റിപ്പോർട്ടിന കൂടി ലെഫ്റ്റ് സൈഡിൽ റീസെന്റ് ലി റീസ്ഡ് റിപ്പോർട്ട് ഓഫ് ദ റീസെന്റ് റീസെന്റ് റിലീസ്ഡ് റിപ്പോർട്ട് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ഫിനാൻസസ് ഓഫ് പഞ്ചായത്ത് രാജ് രൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്വന്റി ട്വന്റി ടു ട്വന്റി ത്രീ ആർഗ്യൂസ് ദാറ്റ് ഓഫ് ദ വേസ് ഫോർവേഡ് ഈസ് ടു പ്രൊമോട്ട് ഗ്രേറ്റർ അതായത് ആർ ബി ഐയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് പഞ്ചായത്ത് രാജ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫിനാൻഷ്യൽ ഓട്ടോണമി ഓട്ടോണമി ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ ഗ്രേറ്റർ ഡീസെൻട്രലൈസേഷൻ ആൻഡ് എംപവർ ലോക്കൽ ലീഡേഴ്സ് ആൻഡ് ഓഫീഷ്യൽസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെവൻറ്റി തേർഡ് ക്ടോടെ ഇവിടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു സെവന്റി തേർഡ് പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് ഇൻസ്റ്റ്യൂഷൻസും സെവൻറ്റി ഫോർത്ത് മുനിസിപ്പാലിറ്റീസും കൊണ്ടുവന്നു അപ്പം ഇത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഗ്രാസ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയും ഒക്കെ തന്നെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ ആശയം പക്ഷെ അതൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കലോട് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അതുകൊണ്ടാണ് പഞ്ചായത്തുകളിൽ ഇവിടെ ആകപ്പാട് കിട്ടുന്ന അവർക്ക് ടാക്സുകളിൽ നിന്നുള്ള വരുമാനം പറഞ്ഞാൽ അവരുടെ മൊത്ത മൊത്തവരുമാനത്തിന്റെ ആകെ വൺ പെർസെന്റേജ് മാത്രമായിട്ട് മാറിക്കുന്നത് ബാക്കിയൊക്കെ തന്നെ കൂടുതലും സെൻട്രലൈസ് ആ അധികാരങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് എയ്തർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റി അപ്പൊ അതിൽ മാറ്റം വരണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കൽ നമ്മളോട് പറഞ്ഞു നൽകിയിരിക്കുന്നത് ഓക്കെ ഇത്രയും പോയിന്റ് ആണ് ഇന്നത്തെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്തു